അസലാമലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമുക്ക് ഇറച്ചിക്കറിയും കാട്ടി അടിപൊളി ടേസ്റ്റിൽ ചക്ക വെച്ച് ഒരു കറി റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇതൊരു അടിപൊളി ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതിനു വേണ്ടി നമുക്ക് അധികം വിളയാത്ത ചക്കയാണ് വേണ്ടിയിട്ടുള്ളത്. ഇടത്തരം ചക്ക ഞാൻ ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ ഒരു സവാള, തക്കാളി, അത് ചെറിയ പീസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് സ്പൈസസ്, ഗ്രാമ്പു, പട്ട, ഏലക്ക, അങ്ങനെ കുറച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരല്പം ജീരകം. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചൊന്ന് പേസ്റ്റാക്കി എടുക്കണം. വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. തക്കാളിയിൽ നിന്നുള്ള വെള്ളത്തിൽ തന്നെ നമുക്ക് നന്നായിട്ട് അരഞ്ഞ് കിട്ടും. നമുക്കിതൊന്ന് അരച്ചെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ ചേർക്കുകയാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചി വെളുത്തുള്ളി ഒരല്പം ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ അരപ്പ് നമ്മളുടെ ഇവിടെ നന്നായിട്ട് അരച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ അടുപ്പിലോട്ട് ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു 2-3 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള ചക്ക ഒന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കതൊന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ ചക്കയുടെ കളറൊന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അത് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി. ഇനി നമുക്ക് അതേ പാത്രത്തിൽ തന്നെ 2 ടേബിൾ സ്പൂൺ ഓയിൽ വീണ്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് കുറച്ച് ജീരകം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 2-3 ബേ ലീഫും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, അതും കൂടെ നമുക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് വഴട്ടി, ഒന്ന് കളർ ചേഞ്ച് ആവുന്ന വരെ നമുക്കിതൊന്ന് വഴട്ടി കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ആദ്യം അരച്ച് വെച്ചിട്ടുള്ള ആ പേസ്റ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ അരപ്പ് മസാലയിലോട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇവിടെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ കളറൊന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. ഈ കളർ ചേഞ്ച് ആയതിനു ശേഷം നമുക്ക് മസാലകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ കളർ ചേഞ്ച് ആയി വന്നിട്ടുണ്ട്. നമുക്കിനി മസാലപ്പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. ആദ്യം ഞാൻ ഇതിനകത്തോട്ട് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വേണ്ടിയിട്ടുള്ളത് 1/2 ടേബിൾ സ്പൂൺ മഞ്ഞപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, അത് കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി മസാലകളെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് ഈ അരപ്പിലോട്ട് യോജിപ്പിച്ചെടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ഗ്രേവി കുറച്ച് തിക്കായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം മിക്സിയിൽ നമ്മൾ അരച്ച ആ മിക്സിയിൽ ഒരല്പം വെള്ളം ഒഴിച്ച് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. ഇപ്പോൾ നമ്മളുടെ അരപ്പ് നന്നായിട്ട് ബോയിൽ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മുടെ ഫസ്റ്റ് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചക്ക നമുക്കിതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അരപ്പിലോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ചക്കയിൽ നന്നായിട്ട് മസാല മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ 10-15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിത് ഓപ്പൺ ചെയ്ത് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഇപ്പോൾ എണ്ണയെല്ലാം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഇതിൽ നിന്നൊരു പീസ് എടുത്ത് നമുക്ക് നോക്കാം വെന്തിട്ടുണ്ടോയെന്ന്. ഈ സമയത്ത് നിങ്ങൾക്ക് എരിവും ഉപ്പും എല്ലാം കറക്റ്റാണെന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം. അതനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമുക്കിത് വെന്തിട്ടുണ്ടോയെന്ന് നോക്കാം. അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇറച്ചിയൊക്കെ ഇല്ലാത്ത സമയത്ത് ഇതേപോലെ ഇറച്ചിക്കറിയും കാട്ടി നല്ല ടേസ്റ്റാണ് ഈ ചക്ക ഇങ്ങനെ റെഡിയാക്കി നോക്കിയാൽ. അപ്പോൾ നിങ്ങളും ഈ ഒരു റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും. നമുക്ക് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും അതിനടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടണും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നല്ലൊരു റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.